നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇന്ന് ആശ്രയിക്കുന്നത് ക്യാഷ് അയക്കാൻ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ്. അപ്പോൾ നമ്മളിത് എല്ലാത്തിലും അയക്കുന്ന സമയത്ത് നമ്മുടെ യു പി ഐ ഡിയെ വെച്ചിട്ടാണ് നമ്മൾ ഫോൺ പേയിലായാലും ഗൂഗിൾ പേയിലായാലും ഒക്കെ ക്യാഷ് അയക്കുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് ക്യാഷ് എത്ര രൂപ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ എല്ലാവരും ഗൂഗിൾ പേ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊരു പ്രോബ്ലം വരുന്നത് കാണാം, ചിലവർക്ക് കാണാം. ക്യാഷ് നോട്ട് ഡെബിറ്റഡ് യുവർ അക്കൗണ്ട്, ക്യാഷ് അയച്ചത് ഫെയിൽഡ് ആയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. എന്നാൽ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് അവർ പറയും. പക്ഷേ എന്നാൽ നമുക്ക് ഇവിടുന്ന് ക്യാഷ് അയക്കാനും പറ്റില്ല. അങ്ങനെ നിങ്ങളുടെ ഫോണിൽ ക്യാഷ് വരാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് ഉപകാരമാവട്ടെ. എല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കത് എന്താണെന്ന് കാണാം. നമ്മൾ നമ്മുടെ ഗൂഗിൾ പേയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ അപ്ഡേറ്റ് ചെയ്യുക, കാരണം ഈ അപ്ഡേഷനൊക്കെ ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡയറക്റ്റ് ബാങ്ക് വഴി തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പറോ IFSC കോഡ് അങ്ങനെയുള്ളതൊക്കെ അടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ ഇല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫോൺ പേക്ക് ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പറിലേക്ക് ചെയ്ത് കൊടുക്കുക, IP ID വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കണമെങ്കിൽ ക്യാഷ് അങ്ങനെ അയക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് നോക്കുക. അതിനെക്കുറിച്ചിട്ടല്ല വീഡിയോ, അപ്പോൾ അതുകൊണ്ടാണ് അത് വിശദമായി പറയാത്തത്. നിങ്ങൾ ജസ്റ്റ് നോക്കുക, കാണാം. നമ്മൾ ക്യാഷ് അയക്കുന്ന സമയത്ത് ക്യാഷ് പോവാതിരിക്കുക. നിങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ UPI ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും, പ്രൊഫൈൽ ഐക്കൺ ഒന്ന് എടുക്കുക. പ്രൊഫൈൽ ഐക്കൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്ന ബാങ്ക്, ആ ബാങ്ക് എടുക്കുക. ആ ബാങ്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും നമ്മുടെ UPI ഒക്കെ അതിൽ വരും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓപ്ഷൻസ് കാണാം. മാനേജ് IP ID ഓപ്ഷൻ കാണാം. പിന്നെ അതുപോലെ തന്നെ മാനേജ് UP നമ്പർ, അതുപോലെ തന്നെ ഫോർഗെറ്റ് UPN, അങ്ങനെ കുറേ ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മാനേജ് UPID എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. ഈ മാനേജ് UPID നമുക്ക് ഇഷ്ടം പോലെ, ഇപ്പോൾ ഇതിൽ 4 ബാങ്ക് തന്നിട്ടുണ്ട്. ICICI തന്നിട്ടുണ്ട്, SBI തന്നിട്ടുണ്ട്, പിന്നെ ആക്സസ് ബാങ്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ 4 ബാങ്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഗൂഗിൾ പേ നമ്മൾ ക്യാഷ് ഫോൺ നമ്പർ വഴി അയക്കുന്നത് ഈ 4 ബാങ്കും കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേക്ക് ഈ ക്യാഷ് നമ്മുടെ നമ്പറിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 4 ബാങ്കാണ് നമ്മുടെ ഗൂഗിൾ പേനായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഇതിൽ ICICIയുടെ മാത്രമാണ് UPI ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, 4 ആക്റ്റീവ് ആക്കി കൊടുക്കുക. ആക്റ്റീവ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിക്കും. ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു മെസ്സേജ് ഒക്കെ അതിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ ആക്സിസ് ബാങ്കിൻ്റെ ഞാൻ UPID ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കനറ ബാങ്കിൻ്റെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. മെസ്സേജ് പോവും. മെസ്സേജ് പോയിട്ടാണ് നമ്മൾ ഈ ബാങ്കൊക്കെ ആക്ടിവേറ്റ് ആവുന്നത്. അടുത്ത SBIയുടെ ആക്ടിവേറ്റ് ആക്കാൻ പോവുകയാണ്. ഞാനിവിടെ 4 ബാങ്കിൻ്റെയും ഞാനിവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ICICIയിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ ബാങ്കിൻ്റെയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ICICIയുടെ സെർവർ നമുക്ക് തിരക്കിലാണെങ്കിൽ നമ്മുടെ SBIയിലേക്ക് വരും. SBIയുടെ തിരക്കിലാണെങ്കിൽ ആക്സസ് ബാങ്കിലേക്ക് പോവും. അങ്ങനെ മാറി മാറിയിട്ട് സെർവർ മാറി മാറിയിട്ട് നമുക്ക് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഒരിക്കലും നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് 4 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. എണ്ണം പോലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. 4 ആക്ടിവേറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ വേറെ കാര്യം, നിങ്ങൾക്ക് ബാലൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാലൻസ് വർക്ക് ചെയ്യുന്നില്ല എന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോർഗെറ്റ് പിന്ന് കൊടുക്കുക. ഫോർഗെറ്റ് പിന്ന് കൊടുത്തിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ 4 കൊടുക്കുക. നമ്മുടെ ആ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോർഗെറ്റ് പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോർഗെറ്റ് ചെയ്യുക. അപ്പോൾ അത് കിട്ടും.
അപ്പോൾ നിങ്ങൾ ഇത് മെയിനായിട്ട് മറക്കാതിരിക്കുക. യു പി ഐ ഡി 4 ആക്ടിവേറ്റ് ചെയ്യണം, നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.